എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ ഫൈവിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന കൗതുകത്തിലാണ് ഒരുപാട് പേർ. ബിഗ് ബോസ് സീസൺ ഫൈവിലെ വ്യക്തികളുടെ കാര്യത്തിൽ ഏകദേശം ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഏകദേശം 7 പേരോളം തീരുമാനമായിട്ടുണ്ട്. അതിൽ ഒരാള് അമല ഷാജിയാണോ എന്ന ചോദ്യം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ടിക്ടോക്കിലും അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിലും വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ച താരമാണ് അമല ഷാജി. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് ഫാൻസ് കൂടുതൽ കേരളത്തിലല്ല, മലയാളികളല്ല, പകരം തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അമല ഷാജി. അമല ഷാജിക്ക് വേണ്ടി അപ്പോൾ എലിമിനേഷൻ റൗണ്ടിൽ വന്നാൽ ചോരപ്പുഴയൊഴുകുമോ, തമിഴ്നാട്ടിൽ നിന്നും വണ്ടി വിളിച്ചുകൊണ്ട് ഓട്ടുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഒരുപാട് പേർ അവിടെ ഉള്ളതുകൊണ്ട് അവരുടെ എല്ലാം വോട്ടുകൾ സ്വാധീനിക്കുമോ? അമല ഷാജി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ബിഗ് ബോസ് സീസൺ 5 കാണുന്നവരുടെ എണ്ണം കേരളത്തിനപ്പുറത്തേക്ക്, മലയാളികൾക്ക് അപ്പുറത്തേക്ക്, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളുകൾ അമല ഷാജിയെ കാണാൻ വേണ്ടി ബിഗ് ബോസ് കാണുമോ? ഈ ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കുന്നത്. എന്തായാലും പാൻ ഇന്ത്യൻ ലെവലിലേക്ക് നമ്മുടെ ബിഗ് ബോസ് മാറാൻ അമല ഷാജിയെ കൊണ്ട് സാധിക്കുമോ എന്നതാണ് ചോദ്യം. ഇപ്പം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അമല ഷാജി ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 5 ഉണ്ടാവുമെന്ന്. അതിനോടൊപ്പം തന്നെ അവരുടെ കാര്യം പറയുകയാണെങ്കിലോ, ഭയങ്കര ഫാൻ ബേസാണുള്ളത്. കയ്യിൽ പച്ച കുത്തുന്ന, നെഞ്ചത്ത് പച്ച കുത്തുന്ന യുവാക്കളുണ്ട്. ചെറിയ പിള്ളേരാണ് കൂടുതലും ഫാൻസ് ആയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ ട്രോള് നമ്മുടെ നാട്ടിലുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് കണ്ടിട്ടുള്ളത്. കാരണം ട്രോളുകൾ ഇഷ്ടം പോലെയാണ് താരത്തിനെ പറ്റി ഉണ്ടാവാറുള്ളത്. അതവിടെ നിൽക്കട്ടെ. അടുത്ത ആള് ഒമർ ലുലു ആണ്. ഒമർ ലുലുവിന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരൊരു കൺഫേം പറഞ്ഞിട്ടില്ല. മിക്കവാറും ഒമർ ലുലു ഇപ്രാവശ്യം ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. അതുപോലെ മിമിക്രി രംഗത്ത്, കോമഡി രംഗത്ത് നിന്ന് ഒരാൾ വരുന്നു എന്ന് പറയുന്നു. നെൽസൺ ആണെന്ന് കേൾക്കുന്നു, എന്നാൽ ഉറപ്പായിട്ടില്ല അത്. അതിനോടൊപ്പം തന്നെ മറ്റ് പല പേരുകളും കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഏകദേശം കൺഫേം ആയ ഒരാളാണ് അഖിൽ മാരാർ, അതുപോലെ സിംഗർ ആയിട്ടുള്ള മനീഷ, അങ്ങനെ നിരവധി പേരൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തരംഗമായി നിൽക്കുന്നത് അമല ഷാജിയുടെ കാര്യമാണ്. കാരണം 3.5 മില്യൺ ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത്, ഏകദേശം 36 ലക്ഷം പേർ. അപ്പൊ ചില്ലറക്കാരിയല്ല എന്നറിയാം. മാത്രമല്ല അത് കാണുന്നവരുടെ എണ്ണം ഞാൻ പറഞ്ഞതുപോലെ മലയാളികളല്ല കൂടുതൽ കാണുന്നത്, പുറം നാട്ടുകളിൽ നിന്നുണ്ട്, തമിഴ്നാടിൽ നിന്നുണ്ട്, ആന്ധ്രയിൽ നിന്നുണ്ട്, കർണാടകത്തിൽ നിന്നുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിന്തുടരുന്നവരെല്ലാവരും ബിഗ് ബോസ് കൂടി കാണുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ റേറ്റിംഗ് കൂടുന്നതിനൊപ്പം അമല ഷാജി ആയിരിക്കുമോ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് വിജയി എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. കാരണം എലിമിനേഷനിൽ അവരൊക്കെ വിചാരിച്ച പോലെ ഫോളോവേഴ്സ് എല്ലാവരും വോട്ട് ചെയ്യുകയാണെങ്കിൽ അമല ഷാജിയെ പുറത്താക്കാൻ എളുപ്പമാവില്ല കാര്യങ്ങൾ. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ വിജയി പോലും അമല ഷാജി ആവാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ തുറന്നു നിൽക്കുകയാണ്. മറ്റുള്ളവർ അവിടെ നിന്ന് കളിച്ചതിന് ശേഷം അവരുടെ പ്രകടനത്തെ വിലയിരുത്തി മാത്രം പറയാവുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ആ റിയാലിറ്റി ഷോയിൽ ആദ്യമേ ഒരാളെ പറ്റി ഇത്രയധികം സപ്പോർട്ട് കാണുമ്പോൾ എല്ലാവരും ഒരു കാര്യം ഉന്നയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അമല ഷാജി ഒരു നല്ല പോരാളിയാവാനും എതിരാളിയാവാനും സാധ്യതയുണ്ട്. കാരണം ആരാണ് വിജയിക്കേണ്ടതെന്ന് ഉറച്ച് തീരുമാനമെടുത്ത് മുമ്പോട്ട് വരുന്നത്, അവർക്കെല്ലാം തകർക്കേണ്ടത് അമല ഷാജിയുടെ ആ ഒരു സപ്പോർട്ടിനെയാണ്. അതിനുവേണ്ടി അവരെ ഇല്ലായ്മ ചെയ്യുക, അതായത് അവിടെ ഗെയിം കളിച്ച് അവരെ പിന്നിലേക്ക് ആക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യമാവും. ചിലപ്പോൾ ബാക്കിയുള്ള ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും കൂടി അമല ഷാജിയെ ഒറ്റപ്പെടുത്തുമോ, അതിനെ യൂസ് ചെയ്ത് അമല ഷാജി തന്നെ വിജയിക്കുമോ എന്നുവരെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും സീസൺ 5 വേറെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള സീസണുകൾ പോലെയാവില്ല അമല ഷാജി കൂടി വന്നാൽ. കാരണം അത്രയധികം സപ്പോർട്ടേഴ്സ് പുറം നാട്ടിലുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ റേറ്റിംഗിൽ കുതിക്കുകയും വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ തീ പാറുകയല്ല, തീ കത്തിക്കൊണ്ടേയിരിക്കും. അതുതന്നെയായിരിക്കും സീസൺ 5 സംഭവിക്കാൻ പോകുന്നത്. ബിഗ് ബോസിൽ രാവിലെ തന്നെ തുടങ്ങുന്ന ഒരു മോർണിംഗ് സോങ് ഉണ്ട്. ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്തെ ഒരു രാവിലെ 6 മണി, ഈ 6 മണി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു പാട്ടിടുന്നുണ്ട്. ടിക്ടോക്കിൽ വൈറലാവുന്ന പല പാട്ടുകളും അമല ഷാജി വീണ്ടും ചെയ്ത് വീണ്ടും വൈറലാക്കാറുണ്ട്. അതുപോലെ ആ പാട്ടുകളിലൊക്കെ അമല ഷാജിയുടെ ഡാൻസ് ആയിരിക്കുമോ ഇനി യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയകളെല്ലാം ഭരിക്കുക എന്നതുകൂടി അവിടെ നിൽക്കുന്ന ഒരു കാര്യമാണ്. മേ ഐ കം ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് അമല ഷാജി വരികയാണെങ്കിൽ അതൊരു വെല്ലുവിളി തന്നെയാണ്. ഇപ്പോഴും പലരും ട്രോളുന്നുണ്ടെങ്കിലും ആ ട്രോളുകളെല്ലാം മാറ്റിമറിച്ച് മലയാളികൾക്കിടയിൽ കൂടി സപ്പോർട്ടുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് അമല ഷാജിക്കുള്ളത്. അതെന്തായാലും നല്ല രീതിയിൽ
ഉപയോഗിച്ചാൽ, ബിഗ് ബോസിനെ എന്ന വലിയ കളം ഒരുമിച്ച് നന്നായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അമല ഷാജിക്ക് ഒരു വലിയ വളർച്ചയാണ് കാണാൻ പോകുന്നത്. മാത്രമല്ല സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൂടി അമല ഷാജിക്ക് കടന്നു വരാൻ സാധിക്കാൻ ഒരു വലിയ വഴിയായിരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നത്.